وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. سورة الكهف പന്ത്രണ്ട് ആയത്തുകളാണ് കഴിഞ്ഞ അവസരങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ 12 ആയത്തുകളും നിങ്ങളെല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുണ്ടാകും എന്ന് നല്ല ഒരു വിശ്വാസം നിങ്ങളെക്കുറിച്ച് ഞാൻ കരുതുകയാണ്. കാരണം ഓരോ ആഴ്ചകളിലും എടുക്കുന്ന ഭാഗങ്ങൾ, അതാത് സമയങ്ങളിൽ ഒരാഴ്ചയോളമായി ആവർത്തിച്ച് നമ്മളത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നാലും അത് മറന്നുപോകാതെ നിലനിൽക്കുവാൻ സാധിക്കും എന്നുള്ളത് തുടക്കത്തിലേ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ മുതൽ ഒരു ശ്രദ്ധ വച്ചാൽ ആഴ്ചതോറും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യായം നിഷ്പ്രയാസം ഏത് പ്രായക്കാർക്കും മനഃപ്പാഠമാക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 100-ലേറെ ആയത്തുകൾ നമ്മുടെ കൽബിലേക്ക് നമ്മൾ കൊത്തിവെക്കുവാനുള്ള ഒരപൂർവമായ ഒരവസരം. സ്വർഗത്തിൽ എത്രയാണോ ഒരാൾക്ക് ഹൈഫുള്ളത്, അത് നീ പാരായണം ചെയ്യുക. നീ പാരായണം ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ആയത്ത് നമ്പർ എവിടെയാണോ അവിടെയാണ് നിൻ്റെ സ്വർഗീയമായ പദവി എന്നൊക്കെയുള്ള ആശയം വരുന്ന ഹദീസുകളൊക്കെ നമ്മുടെ മനസ്സിൽ സദാ നിറഞ്ഞു നിൽക്കണം എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായ അൽകഹഫ് എന്ന ആ പേരിനോട് എന്തുകൊണ്ട് ഈ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനുള്ള കൃത്യമായ ഏതാനും വിവരണങ്ങളാണ് ഇന്ന് മുതൽക്ക് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ശിർക്ക് ചെയ്യുവാനും തൻ്റേതായ ഭരണാധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തുള്ള പ്രജകളെ നിർബന്ധിച്ച ദിഖിയാനൂസ് എന്ന പേരിലുള്ള രാജാവ്,
അയാളുടെ നടപടിക്രമങ്ങളെ അംഗീകരിക്കുവാനാവാതെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിനെതിരെ അവരുടെ മാനസികമായ കരുത്തോടുകൂടി നിലക്കൊണ്ട ഏറ്റവും ആവേശകരമായ ചരിത്രമാണ് ഗുഹാവാസികളുടെ ചരിത്രം. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് വലിയ പ്രചോദനമാകേണ്ടുന്ന ചരിത്രവുമാണ്. ആഴ്ചതോറും അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്ക് വളരെ വ്യക്തമാക്കി തരികയാണ്. ആദർശ രംഗത്ത് ഏതറ്റം വരെ സഹിക്കേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുമെന്നും അന്തിമ വിജയം എപ്പോഴും അതല്ലെങ്കിൽ റബ്ബിൻ്റെ സഹായം എപ്പോഴും അത്തരത്തിലുള്ള ദൃഢ മനസ്കരായ ആളുകൾക്കുണ്ടാകുമെന്നും നമ്മെ അറിയിക്കുന്ന പാഠഭാഗങ്ങളാണ് അൽഖഹഫുകാരുടെ ചരിത്രം. ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു അവർ. ഗുഹയിലേക്ക് അവർ അഭയം തേടി എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി 13-ാമത്തെ സൂക്തം മുതൽ അവരുടെ കഥ ഒരൽപ്പം വിശദമായി വിവരിക്കുകയാണ്. അതാണ് അള്ളാഹു പറയുന്നത്, നഹ്നു, നാം. ഇത് അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കുന്നതാണ് നാം എന്നുള്ളത്. വാസ്തവത്തിൽ നമുക്കറിയാം, നാം അള്ളാഹുവിനെ കുറിച്ച് അവൻ എന്നാണ് പ്രയോഗിക്കുന്നത്. അവൻ ഏകനാണ്. പക്ഷെ നഹ്നു, ഞങ്ങൾ അല്ലെങ്കിൽ നാം എന്ന തഅലീമിന്റെ മഹാത്മ്യം അറിയിക്കുന്ന പ്രയോഗം അള്ളാഹു അവനെക്കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ രാജ്യത്ത് തന്നെയും ഈ ലോകത്തുള്ള കേവലം ചില രാജാക്കന്മാരും ഭരണാധികാരികൾ പോലും അവരുടേതായ രാജതിട്ടൂരങ്ങളും ഭരണത്തിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പോലും ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നല്ല, നാം പ്രഖ്യാപിക്കുന്നു എന്നാ പറയാറുള്ളത്. അപ്പൊ അതൊരു ബഹുമാനത്തിൻ്റെ പ്രയോഗമാണ്. ഇവിടെ അള്ളാഹുവിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം ആയത്തുകളിൽ നഹ്നു പ്രയോഗിച്ചിട്ടുണ്ട്, നാം എന്ന അർത്ഥത്തിൽ. അള്ളാഹു പറയാണ് നഹ്നു, നാം. ഞാൻ എന്ന് പറയാം അങ്ങനെ അറബി ഭാഷയിൽ അന, അനാണ് ഞാൻ എന്നുള്ളതിന് പ്രയോഗിക്കുക. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നും നമ്മൾ എന്നും അല്ലെങ്കിൽ ഞങ്ങൾ നാം എന്നുള്ളതിനൊക്കെ പ്രയോഗിക്കും. ഒരു വ്യക്തിയിലേക്ക് ചേർത്തുകൊണ്ട് നഹ്നു എന്ന് പറയുമ്പോൾ അത് തഅലീമിനെയാണ് അറിയിക്കുന്നത്. തഅലീം എന്ന് പറഞ്ഞാൽ ബഹുമാനം. ഒരു ബഹുമാനത്തിന്റെ പ്രയോഗമായിട്ടാണ് ഇവിടെ അള്ളാഹു നഹ്നു എന്ന് പ്രയോഗിച്ചത്. അല്ലാഹു പറയാണ് നഹ്നു, നാം. നഖുസ്സു അലൈക, നഖുസ്സു അലൈക, താങ്കൾക്ക് കഥ പറഞ്ഞു തരികയാണ്, വിവരിച്ചു തരികയാണ്. കഥ, ചരിത്രം എന്നൊക്കെയുള്ളതിന് ഖിസ്സ എന്നാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഖിസ്സ പറഞ്ഞു എന്നുള്ളതിന് ഭാഷയിൽ പ്രയോഗിക്കുന്ന പദമാണ് ഖസ്സ. ഖസ്സ എന്ന് പറഞ്ഞാൽ ഖിസ്സ പറഞ്ഞു, കഥ പറഞ്ഞു. നഹ്നു നഖുസ്സു, നാം കഥ പറഞ്ഞു തരികയാണ്. അലൈക, താങ്കൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, താങ്കൾക്കിതാ നാം വിവരിച്ചു തരുന്നു, ചരിത്രം വിവരിച്ചു തരുന്നു. നബഅഹും, അവരുടെ വാർത്ത. നബ വാർത്ത എന്നർത്ഥം. അമ്മ യതസാഅലൂൻ അനിൽ നബഇൽ അളീം, ആ മഹാവാർത്ത. നബഇന്റെ ജംആണ് അൻബാ, വാർത്തകൾ. അൻബാ. നഹ്നു നഖുസ്സു അലൈക, താങ്കളുടെ മേൽ നാം ഇതാ കഥ പറഞ്ഞു തരികയാണ്. നബഅഹും, അവരുടെ വാർത്ത. അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടേതാ? ആ യുവാക്കളുടെ. ആ യുവാക്കളുടെ കഥ ഇതാ പറഞ്ഞു തരുന്നു. ബിൽഹഖ്, സത്യമായ നിലക്ക്. ബിൽഹഖ്, യഥാർത്ഥത്തിൽ ഇതാ നാം നിനക്ക് വിവരിച്ചു തരികയാണ്. ഇത് വിശുദ്ധ ഖുർആനിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്. ഖുർആനിക കഥാകഥനങ്ങളിലോ പ്രമേയങ്ങളിലോ വാക്കുകളിലോ വിവരണങ്ങളിലോ സത്യമല്ലാത്ത യാതൊന്നും ഉണ്ടാവുകയില്ല. കാരണം വിശുദ്ധ ഖുർആൻ മുഴുവനും ഹഖാണ്. തീർച്ചയായും 100% നടന്നു കഴിഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. സാധാരണഗതിയിൽ ഖിസ്സകളും
അതുപോലെയുള്ള കഥകളും ചരിത്രങ്ങളും ഒക്കെ പറയുമ്പോൾ ഐതിഹ്യങ്ങൾ അതിലൊക്കെ കടന്നു വരാറുണ്ട്. സംഭവിച്ചിട്ടില്ലാത്ത ആ പൊടിപ്പും തൊങ്ങലും വെച്ച പല കഥകളും കഥകൾക്കിടയിലൂടെ പലരും ചേർത്ത് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. റഹ്മാനായ റബ്ബ് പറയുന്ന കഥകളിൽ അല്പം പോലും യഥാർത്ഥമല്ലാത്തതില്ല. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ഉന്നതമായ ചരിത്രം എന്നാണ് പറയാറുള്ളത്. ഉദാഹരണത്തിന് യൂസുഫ് അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞത് അഹ്സനൽ ഖസസ് എന്ന ഖിസ്സകളിൽ ഏറ്റവും നല്ല കഥ. വിശുദ്ധ ഖുർആനിലെ കഥകൾ മുഴുവനും കേവലം കഥകൾ പറയാനുള്ളതല്ല. ആരെയെങ്കിലും രസിപ്പിക്കാനോ ടൈം പാസിന് വേണ്ടിയോ വിനോദത്തിന് വേണ്ടിയോ ഖുർആൻ കഥകൾ പറയാറില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലെ കഥകൾ പോലും മാനവ സമൂഹത്തിന് അത് വായിക്കുന്നവർക്ക് ഗുണപാഠങ്ങളുടെ വലിയ വലിയ സന്ദേശങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഖുർആനിലെ ഓരോ കഥകളും നമുക്ക് ഒട്ടേറെ വലിയ ഗുണപാഠങ്ങളുടെ വലിയ വലിയ മെസ്സേജുകളാണ് നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു ഇവിടെ പറയുന്നത് അവരുടെ വാർത്ത നിനക്ക് നാം ഇതാ വിവരിച്ചു തരുന്നു, ബിൽ ഹഖി, യഥാർത്ഥമായി നിലക്കിതാ പറഞ്ഞു തരാൻ പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൈവീകതക്കുള്ള തെളിവാണിത്. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച കാലഘട്ടത്തിൽ നടന്നതല്ല ഈ ഗുഹാവാസികളുടെ സംഭവം. പിന്നെ എവിടുന്നാണ് നബിതങ്ങൾക്ക് ഇത് കിട്ടിയത്? തികച്ചും വഹയിന്റെ അടിസ്ഥാനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് തികച്ചും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യമാണ്. ആരായിരുന്നു അവർ? ഇന്നഹും, തീർച്ചയായും അവർ, ഫിത്തിയത്തുൻ, ഒരുപറ്റം ചെറുപ്പക്കാരായിരുന്നു. ഫിത്തിയത്തുൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഫതൻ യുവാവ്, അതിന്റെ ബഹുവചന പ്രയോഗമാണ് ഫിത്തിയത്തുൻ. ചെറുപ്പക്കാരായിരുന്നു അവർ, യുവാക്കളായിരുന്നു അവർ. ആ പ്രായത്തിന്റെ പ്രത്യേകത എടുത്തു പറയണം. അവർ യുവാക്കളായിരുന്നു. അവരുടെ പ്രത്യേകത ആമനൂബി റബ്ബിഹിം, തങ്ങളുടെ യജമാനനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു കൂട്ടം യുവാക്കളായിരുന്നു ഗുഹാവാസികൾ. അപ്പൊ ആരായിരുന്നു അൽകഹഫുകാരെന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി, ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അടിയുറച്ച് ഈമാൻ കൊണ്ട് വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. ആ പ്രായം എടുത്തു പറയുന്നതിൽ തന്നെ വലിയ ഒരു സന്ദേശം അടങ്ങിയിട്ടുണ്ട്. കാരണം ഈ പ്രായത്തിൽ ആളുകൾ അതിനൊന്നും പലപ്പോഴും തയ്യാറാവില്ല. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ, പറയാറുള്ളത് പോലെ, അടിച്ചുപൊളിയുടെ ഒരു പ്രായമായിട്ടാണ് എല്ലാവരും യുവത്വത്തെ കാണുന്നത്. അതുകൊണ്ടാണ് നല്ലവരും കെട്ടവരുമൊക്കെ ഉന്നം വെക്കാറുള്ളത് യുവസമൂഹത്തെയാണ്. നല്ല ആളുകളാണെങ്കിലും അവരെയാണ് സംഘടിപ്പിക്കുക, ചീത്തയാളുകളാണെങ്കിലും യുവാക്കളെയാണ് നോട്ടമിടുക. കാരണം എന്തിനും പറഞ്ഞാൽ ആരടാ എന്ന ചോദ്യത്തിന് ഞാനടാ എന്ന് പറയാൻ മനസ്സ് വരുന്ന ചോരത്തിളപ്പിന്റെ, പ്രായത്തിന്റെ, ഔത്സുക്യത്തിന്റെ, ആവേശത്തിന്റെ, ഉത്സാഹത്തിന്റെ, ഉന്മേഷത്തിന്റെ, ധൈര്യത്തിന്റെ ഒരു സ്റ്റേജാണ് മനുഷ്യ ജീവിതത്തിൽ യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് അള്ളാഹുവിനെ ധിക്കരിക്കാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ തൗഫീഖാണ്, വലിയ തൗഫീഖാണ്. പ്രായമൊക്കെ ആകുമ്പോൾ പലരും കുറെയൊക്കെ ജീവിതത്തിൻ്റെ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ മാറി ചിലപ്പോൾ നല്ലൊരു റൂട്ടിലേക്കൊക്കെ വന്നേക്കും. എന്നാൽ ചെറുപ്പ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്തിനും തോന്നുന്നൊരു കാലമാണ്. ഏത് തോന്നിയാസത്തിനും മനസ്സെവിടേക്കെല്ലാം എത്തുന്നുവോ അവിടേക്കൊക്കെ ബോഡിയും എത്തുന്ന പ്രായമാണ്. ആ സ്റ്റേജ് പിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാം, മനസ്സ് എത്തുന്നിടത്തൊക്കെ ബോഡി കണ്ടെത്തൂല. ചെറുപ്പത്തിൽ നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്ക്, ഒരു മരത്തിൻ്റെ മുകളിലേക്ക് ഇതപ്പം ചാടി ഒറ്റ കയറാൻ കയറണമെന്ന് വിചാരിച്ചാൽ ആണ് കയറിയിരിക്കും. നമ്മൾ മനസ്സ് കൊതിക്കുന്നിടത്ത് നമ്മുടെ ബോഡിയും അടുത്തും വഴങ്ങും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് മുമ്പ് കയറിയിരുന്ന മാവും കൊമ്പത്തോ ആ മതിലിൻ്റെ മുകളിലോ ഒപ്പം എനിക്കൊന്നാണ് പെട്ടെന്ന് കയറണമെന്ന് എൻ്റെ മനസ്സ് കൊതിക്കും, പക്ഷേ എൻ്റെ ബോഡി അതിനെ വഴങ്ങൂല. രണ്ടും ഒരേപോലെ സഞ്ചരിക്കുന്നൊരു സമയമാണ് ഈ യുവത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാളെ മഹ്ശറിൽ അത്യുഷ്ണമായ തീച്ചൂളക്ക് സമാനമായ വെന്തുരുകുന്ന ശംസിന്റെ കീഴെ
മനുഷ്യർ വിയർത്തൊലിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്ന കുറെ ആളുകളെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയത് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ് എന്നാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്നതിൽ വളരെ കണിശത പുലർത്തി യുവത്വം ചെലവഴിച്ച യുവാക്കൾക്ക് പരലോകത്ത് അർശിൻ്റെ തണലുണ്ട്. അതാ സ്റ്റേജ് പ്രത്യേകം എടുത്ത് പറയാണ്. മാത്രമല്ല നാളെ പരലോകത്ത് അള്ളാഹു തആല മനുഷ്യരുടെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ സമയത്തെക്കുറിച്ച് മൊത്തത്തിൽ ചോദിക്കുമെന്ന് ഹദീസിൽ കാണാം. വഅന്നുംരിഹി, ഇത് നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടുന്നൊരു ചോദ്യമാണ്. മനുഷ്യൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് അവിടെ ചോദ്യം ഉണ്ടാകും. ഫീമാഫ്ന, എന്തിലാണ് ആ ആയുഷ്കാലം വിനിയോഗിച്ചത്, ചെലവഴിച്ചത്? അവിടെ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് വഅൻ ശബാബിഹി. ഓരോ യുവാക്കളും യുവതികളും ചോദിക്കപ്പെടും, യുവത്വം ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു എന്ന്. ആ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ യുവത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമാണ്. ആ സമയത്ത് കൂടുതൽ അള്ളാഹുവിന് വഴിപ്പെട്ടൊക്കെ ജീവിക്കുവാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. അവർക്ക് അത്യുന്നതമായ പദവിയാണ് നാളെ മഹ്ശറിൽ അള്ളാഹു മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുക്കി തയ്യാറാക്കി കാത്തിരിക്കുന്നതും. അപ്പൊ ഈ കഹ്ഫുകാർ ആരായിരുന്നു? ഫിത്തിയത്തുൻ, ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു. അവരുടെ പ്രത്യേകത ആമനൂബി റബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ അടിയുറച്ച് വിശ്വസിച്ചു. അത് നാട്ടുനടപ്പിനെതിരായിരുന്നു. നാട്ടിൽ ഭരിക്കുന്ന ദിഖിയാനൂസ് രാജാവും ആ രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന പ്രജകളും ഐഡൽസിനെ, വിഗ്രഹങ്ങളെ പൂജിക്കുന്ന, ആരാധിക്കുന്ന, അവയുടെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, സുജൂദ് ചെയ്യുന്ന, അവയ്ക്ക് ചുറ്റും ഭജനവിരിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ളവർ നാട്ടിലാണ് ഈ ചെറുപ്പക്കാർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇവരൊന്നും ആ നാട്ടിലെ ഒരു സാധാരണ പൗരന്മാരായിരുന്നില്ല എന്നാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വലിയ പൗരപ്രമുഖന്മാരുടെ, ആ നാട്ടിലുണ്ടായിരുന്ന വലിയ സമ്പന്നരുടെ മക്കളായിരുന്നു എന്നാണ്. സുഖലോലുപതയുടെ തറവാട്ടിൽ ജനിച്ച് സുഖാഡംബരങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അനുഭവിച്ച് ഭൗതിക ലോകത്ത് അനുഭവിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ പാർത്തിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരായി വരെ. എന്നിട്ടും അവരതൊക്കെ വേണ്ടാന്ന് വെച്ചു, അവരതൊക്കെ ത്യജിക്കുകയാണ്. എന്തിനു വേണ്ടി? അതൊക്കെ ത്യജിച്ച്, അതൊക്കെ അനുഭവിച്ച് ഈ നാട്ടിൽ ശിർക്ക് ചെയ്ത് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും, ഞങ്ങളുടെ കുടുംബത്തെ കൈവിടേണ്ടി വന്നാലും, നാടുവിടേണ്ടി വന്നാലും, ഇപ്പൊ നിലവിലുള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളും സൗകര്യവും താമസവും ഭക്ഷണവും എല്ലാം ഞങ്ങൾക്ക് പോയാലും വേണ്ടില്ല. അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് അതാണ് വലുത്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായിരുന്നു ആ ഗുഹാവാസികളായി പിന്നീട് മാറിയവർ. അതാണ് ആമനൂബി റബ്ബിഹിം എന്ന് പറഞ്ഞത്. രണ്ടാമത് അവരെ കുറിച്ച് അള്ളാഹു പറയുന്നതിലും നമുക്ക് വലിയ പാഠമുണ്ട്. വസിദ്നാഹും ഹുദാ, വസിദ്നാഹും, നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു പറയാണ് സാദാ, വർദ്ധിപ്പിച്ചു. സിദ്നാ, അള്ളാഹു പറയാണ് നാം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഹും, ആ യുവാക്കൾക്ക്, ഹുദൻ, എന്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു? സന്മാർഗബോധത്തെ. അവർക്ക് അള്ളാഹു ഹിദായത്ത് കൂടുതൽ കൊടുത്തു, അവർക്ക് അള്ളാഹു ഹിദായത്തിന്റെ മാർഗം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു കൊടുത്തു. അത് പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം, മൻ ആമന ബി റബ്ബിഹി, ആര് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവോ, വഅതാഅഹു, തന്റെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നുവോ എങ്കിൽ, സാദഹു റബ്ബുഹു ഹുദാ, അവന്റെ ഹിദായത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈമാനിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രയും നമ്മുടെ കൽബിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. തെറ്റുകൾ നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അത്രയും നമ്മുടെ കൽബിൽ നിന്ന് ഈമാൻ കുടിയൊഴിഞ്ഞു പോകും. അതുകൊണ്ട് ഈമാൻ നിലനിർത്താനും
ഈമാനിന്റെ അളവ് വർദ്ധിക്കാനും നമ്മളൊക്കെ ചെയ്യേണ്ടത് ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാതിരിക്കാം. അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാതിരിക്കാം. അബദ്ധങ്ങൾ മനുഷ്യരിൽ വലുതും ചെറുതൊക്കെ സംഭവിക്കും. സംഭവിച്ചു പോയാൽ ഉടനെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങും. ആ നിലക്കാകുമ്പോൾ റബ്ബ് നമ്മുടെ ഹിദായത്തിൻ്റെ മാർഗങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതൽ തുറന്നു തരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വല്ലദീൻ അഹ്തദവു, സന്മാർഗത്തിലായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത, സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും, അള്ളാഹു അവർക്ക് സന്മാർഗബോധവും തഖ്വയുമൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കും എന്നാണ്. ഒരു ദിവസം സുബഹി ജമാഅത്തായി കൃത്യമായി നിസ്കരിച്ചിട്ടില്ലാത്ത ദിവസവും, ഒന്നാമത്തെ സഫിൽ നിന്ന് തന്നെ സുബഹി ഒരാൾ ജമാഅത്തായി നിസ്കരിച്ച ദിവസവും നിങ്ങളൊന്ന് പരസ്പരം കൂട്ടി ആലോചിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ ബോധ്യമാകും, രണ്ട് ദിവസത്തിൻ്റെയും പ്രത്യേകത വേറെ വേറെ നമ്മുടെ മനസ്സിൽ വേറെ രൂപത്തിലായിരിക്കും. നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തുടക്കം കുറിച്ച ഒരു ദിവസം നമ്മൾ ഉന്മേഷപ്രദമായിരിക്കും. ചീത്തയായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനാവാതെയോ തുടക്കം കുറിച്ചിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ കെസലാനായിരിക്കും. താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉദു എടുത്ത് ദിക്റുകൾ ചൊല്ലി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വലതുവശം ചെരിഞ്ഞു കിടക്കേണ്ടവരാണ് നമ്മൾ. അത് നമ്മുടെ ഉണർന്നെഴുന്നേൽപ്പിനെ ഏറ്റവും പ്രയോജനകരമായ കാര്യമാണ്. എത്ര വൈകിക്കിടന്നാലും സമയത്ത് എഴുന്നേൽക്കുക. അതാ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നിങ്ങൾ നോക്ക്. ഇപ്പൊ പകൽ 15 മണിക്കൂറുകൾക്കപ്പുറം പകൽ സമയമുണ്ട്. 8:30 or 9 മണിക്കൂർ തികയൂലപ്പ രാത്രി. അപ്പൊ നമ്മളിതൊക്കെ കഴിഞ്ഞു പോയി കിടന്ന് രാത്രി ഉറങ്ങും. 3:57 or 3:58 ആകുമ്പോഴേക്ക് ഫജറാണ്. ആ സമയത്ത് എഴുന്നേൽക്കാനാവണം വൈകിക്കിടന്നാലും. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിന്റെ വേളയിൽ ചെകുത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും പിരടിയിൽ കെട്ടിയിടുന്ന ബന്ധനങ്ങൾ പ്രഭാതത്തിലുള്ള ആ ഉണർന്നെഴുന്നേൽപ്പിലൂടെ അതെല്ലാം മാറിപ്പോവുകയും അസ്ബഹ ആ മനുഷ്യനായിത്തീരും. സുബഹിക്ക് എഴുന്നേറ്റ് അവൻ ജമാഅത്തിൽ പങ്കെടുക്കുമ്പോൾ, അതല്ലെങ്കിൽ കൃത്യസമയത്ത് ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവരായിത്തീരുന്നത് എപ്രകാരമാണ്? അസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സി, മനസ്സിന് നല്ല ഉന്മേഷമുണ്ടാവും, നല്ല ഉന്മേഷമുണ്ടാവും അന്നത്തെ ദിവസം. അതല്ല, അങ്ങനെ ഉറങ്ങിക്കിടന്നു, പള്ളിയിൽ പോയില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടു, വീട്ടിലുള്ളവരാണെങ്കിൽ അവരും കിടന്നുറങ്ങി, നിസ്കരിച്ചില്ല, ആ വീട്ടിൽ ലൈറ്റ് തെളിഞ്ഞില്ല, അവിടെ സൂര്യോദയത്തിന്റെ മുമ്പേ അവിടെ സുബഹി നമസ്കാരം സമയത്ത് നടന്നില്ല എങ്കിൽ ആ വീട്ടിലെ മെമ്പർമാർ മുഴുവനും, ആ വ്യക്തികൾ മുഴുവനും, അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, അവൻ അന്നത്തെ ദിവസം ഫുൾ അവന്റെ മനസ്സ് വളരെ ചീത്തയാണ്, കസ്ലാൻ, അവനൊരു മൂഡ് ഉണ്ടാവില്ല എന്നാണ്. തൊട്ടതൊക്കെ ക്ഷീണം, തളർച്ച, പ്രശ്നങ്ങള്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ദിവസത്തിലെ പ്രഭാതം സൽക്കർമ്മങ്ങൾ കൊണ്ട് ആരംഭിക്കുന്നവന്റെയും സൽക്കർമ്മങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്നവന്റെയും വ്യത്യാസമാണ് പറയുന്നത്. അപ്പൊ ഈമാൻ കൂടുകയാണ്. സൽക്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോ ഈമാൻ കുറയാണ്. ഈ ചെറുപ്പക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നത്, അവരുടെ ഈമാൻ അവരല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ അല്ലാഹു പറയുന്നു, വസിദ്നാഹും ഹുദാ, അവരുടെ സന്മാർഗ ബോധത്തെ നാം വർദ്ധിപ്പിച്ചു കൊടുത്തു. അതങ്ങനെയാണ്, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ വേണ്ടി അല്പം തയ്യാറായാൽ മതി, അള്ളാഹ് കൂടുതൽ അതിന് തയ്യാറാവും. അള്ളാഹു തആല അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത്, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം മടുക്കും എന്നാണ്. നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഹദീസുകളാണ്. എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുത്താൽ ഞാൻ അവനോട് ഒരു മുഴം അടുക്കും. ഒരു ചാണ് നിന്ന് അത്രയാണ്, ഒരു മുഴം നിന്ന് അത്രയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ അങ്ങട്ടടുക്കാൻ കുറഞ്ഞൊന്ന് ശ്രമിച്ചാൽ തന്നെ അല്ല കൂടുതൽ അതിനുള്ള വഴികൾ എളുപ്പാക്കി തരാം. സിദ്നാഹും ഹുദാ, അള്ളാഹു പറയാണ് എന്നിലേക്ക് ഒരു എന്റെ അടിമ നടന്നെടുത്താൽ, അസറഴ്തു ഇലൈഹി ഹർവല, ഞാൻ അവനിലേക്ക് ഓടിയടുക്കും. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ഈ ഹദീസുകളൊന്നും. ഇപ്പൊ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അള്ളാഹു അതിലേറെ നമ്മുടെ കാര്യത്തിൽ കവാടങ്ങൾ തുറന്നു തരും. നമ്മളൊന്ന് ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങിയാൽ മതി,
എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരുപാട് നന്മകളുടെ ഡോറുകൾ ഇന്നും നമ്മൾ നമുക്ക് മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുകയാണ്. ധാരാളം തവണ നമ്മൾ അതിൻ്റെ മഹത്വം പഠിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് വരെ ആ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? തൗഫീഖില്ല. അതേ അവസരത്തിൽ ഒരല്പം നിങ്ങൾ ആ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കൂ, പിന്നെ ആ ഡോർ എന്നും ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലാഹു അത് തുറന്നു തരും. ഇതാണ് ഈ പറയുന്നത്. ഈ ചെറുപ്പക്കാർ ആ നാട്ടിൽ നിലനിൽക്കുന്ന ശിർക്കിനെതിരെ, ഇതിന് ഞങ്ങളെ കിട്ടൂല, അതിനുള്ള കാരണമൊക്കെ അവർ പറയുന്നുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതിന് കാരണമൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവരെ അടിയുറച്ച് വിശ്വസിച്ച് അവരുടെ ഈമാനിലേക്ക് അവർ പ്രവേശിക്കാൻ തയ്യാറായപ്പോ അള്ളാഹു പറയാണ് വസിദനാഹും ഹുദാ. ഇതൊക്കെ വെള്ളിയാഴ്ച ഓതുമ്പോൾ മനസ്സറിഞ്ഞോതണം. ഇനി മുതൽക്ക് നിങ്ങൾ അൽക്കഹ് ഓതുമ്പോൾ ഒന്നും ടൈം എടുത്തോതണം. പഠിച്ച ആയത്തുകളൊക്കെ വന്നിങ്ങനെ മനസ്സിൽ എന്താ പറയണേ, ഇന്നഹും ഫിത്തിയ ആമനൂ ബി റബ്ബിഹിം വസിദനാഹും ഹുദാ. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയാ, സന്മാർഗത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാനൊന്ന് നടന്നെടുത്താൽ എന്റെ റബ്ബ് എനിക്കത് വർദ്ധിപ്പിച്ചേ തന്നുകൊണ്ടേയിരിക്കും. വസിദനാഹും ഹുദാ. തീർന്നില്ല, അള്ളാഹു പറയാണ്. ഇത് ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓരോ ആയത്തുകളിലേക്കും കടന്നു പോകുന്നില്ല. റബ്ബിന്റെ മാർഗത്തിലേക്ക് നമ്മളൊന്ന് അടുത്താൽ റബ്ബ് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തന്നുകൊണ്ടേ ഇരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നമസ്കാരത്തിന് ഒന്നാമത്തെ സഫിൽ എത്തണം എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾ ഒരിക്കലെടുത്ത് നിങ്ങൾ ആ ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, ആ വഴി പിന്നെ അള്ളാഹു തുറന്നു തന്നുകൊണ്ടേയിരിക്കും. സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇനി ഞാൻ കണിശത പാലിക്കും എന്ന ഡോർ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, പിന്നെ അള്ളാഹു നിങ്ങൾക്ക് ആ ഡോർ ഓപ്പൺ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അദ്കാറു സബാഹ്, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിനിടക്കും, അസറിന്റെ ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിനിടക്കും ചൊല്ലിത്തീർക്കേണ്ടുന്ന ദിക്റുകൾ ഇനി ഞാൻ മുടക്കം വരാതെ ചൊല്ലിത്തീർക്കും എന്ന ഡോർ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. മറ്റു ദിവസങ്ങളിൽ ആ ഡോർ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. വസിദനാഹും ഹുദാ, സന്മാർഗത്തിലേക്ക് പ്രവേശിച്ചവർക്ക് സന്മാർഗത്തിന്റെ കവാടങ്ങളെ നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ചെറുപ്പക്കാർ ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബി റബ്ബിഹിം വസിദനാഹും ഹുദാ, നാം അവർക്ക് അവരുടെ സന്മാർഗ ബോധത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇനി പറയുന്നത് നോക്കൂ, വറബത്നാ അലാ ഖുലൂബിഹിം, വറബത്നാ നാം കെട്ടി ഭദ്രമാക്കി. റബത്ത എന്ന് പറഞ്ഞാൽ നല്ല വരിഞ്ഞ് കെട്ടി മുറുക്കിനാണെന്ന് പറയാ, റബത്ത നല്ല കെട്ടി മുറുക്കി ഭദ്രമാക്കുക, അതിനാണ് റബത്ത എന്ന് പറയാ. അതിന്റെ പദ പ്രയോഗത്തിന്റെ അർത്ഥമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് നമ്മളവിടെ അറിയേണ്ട ഉദ്ദേശാർത്ഥം എന്താണ്? അവരുടെ കൽബുകൾക്ക് നാം നല്ല സ്ഥൈര്യം കൊടുത്തു, അവരുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ നല്ല സ്ഥൈര്യം കൊടുത്തു, നല്ല കെട്ടുറപ്പ്, നല്ല ധൈര്യമാണ് നമ്മൾ അവരുടെ ഹൃദയങ്ങൾക്ക് കൊടുത്തത്. അതാണ് റബത്ത. പ്രബത്തിനാല കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ നാം നല്ല ഭദ്രത നൽകി, നല്ല ഉറപ്പിച്ച് കൊടുത്തു അവർക്ക്. അങ്ങനെ അവരുടെ ഹൃദയങ്ങൾക്ക് നല്ല ശക്തി കിട്ടി, മനക്കരുത്ത് കിട്ടി എന്നാണാ പറയുന്നത്. നല്ല മനക്കരുത്ത് കിട്ടി. എപ്പോൾ? ഇത് കാമു, അവർ പ്രഖ്യാപിച്ച വേളയിൽ. കാമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു, കാമു അവർ എഴുന്നേറ്റപ്പോൾ, ഇവിടെ ഉദ്ദേശം അവര് പ്രഖ്യാപിച്ചപ്പോൾ, അവർ തയ്യാറായപ്പോൾ. എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് നിന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു കാര്യത്തിന് അവർ തയ്യാറായപ്പോൾ എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് അങ്ങനെ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാര്യത്തിന് തയ്യാറാകുക എന്നുള്ളതിനും എന്തു പറയും? എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയും. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ ഖുംതും ഇലസ്സലാഹ് ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിസ്കാരത്തിന് പോയി നിന്നാൽ നിങ്ങളുടെ മുഖം കഴുകുവീൻ. ഉളു എടുക്കാനുള്ള നിർദ്ദേശമുള്ള ആയത്തിൽ അങ്ങനെയാ അള്ളാഹു പറയുന്നത്. ഉളു എടുക്കാനുള്ള കൽപ്പന ഉള്ള ആയത്തിൽ അല്ല പറഞ്ഞത്. എങ്ങനെയാണ്? ഇദാ ഖുംതും ഇലസ്സലാത്തി, ഇദാ ഖുംതും,
ഇലസ്സല നിങ്ങൾ നമസ്കാരത്തിന് പോയി നിന്നാൽ ഫഹസിലൂജുഹക്കും നിങ്ങളുടെ മുഖം കഴുകുകയും. അപ്പൊ സഫ് പോയിരുന്നിട്ട് പിന്നെ പോയിട്ട് പോയി ഉള്ളു എടുക്കണം അല്ലല്ലോ. അപ്പൊ അവിടെ കാമാന്ന് പറഞ്ഞ എന്റെ ഉദ്ദേശം എന്താ, തയ്യാറായാൽ സ്കരിക്കാൻ പോകാൻ ഉദ്ദേശിച്ചാൽ ഉളു വേണം ആദ്യം, അത് മറക്കരുത്. അപ്പൊ ഇവിടെ അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല സ്ഥൈര്യം കൊടുത്തു. എപ്പോൾ ഇത് കാമു, അവർ തയ്യാറായി വന്ന സന്ദർഭത്തിൽ, ശിർക്കിനെ കൈയൊഴിക്കാൻ തയ്യാറായപ്പോൾ ഇവരുടെ മനസ്സിന് നല്ല ധൈര്യം നമ്മളാണ് കൊടുത്തു. അല്ല പറയണം, ഓരോ ആയത്തും നമുക്ക് ഗുണപാഠങ്ങളാണ്. തൗഹീദ് അവരാണ്, തൗഹീദിലേക്ക് അവരാണ് വന്നപ്പോ നല്ല മനക്കരുത്ത് നാം അവർക്ക് കൊടുത്തു. അത് തൗഹീദ് മാത്രമുള്ളവർക്ക്, തൗഹീദ് ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഗുണമാണ്. ഒരു മനുഷ്യന് ധൈര്യം കിട്ടുക തൗഹീദ് ഉള്ളപ്പോഴാണ്. തൗഹീദ് തകർന്നവൻ എപ്പോഴും പേടിയായിരിക്കും. അവിടെ പേടി, ഇവിടെ പേടി, മറ്റോരത് ചെയ്തോ ഇത് ചെയ്തോ ഇങ്ങനെ ബേജാറും പേടിയായിരിക്കും തൗഹീദ് എന്ന് വിട്ടോ. തൗഹീദ് ഉള്ളവന് തവക്കുലുണ്ടാകും, തവക്കുലുള്ളവന് നല്ല ധൈര്യം ഉണ്ടാവും. അപ്പൊ ഈ വിശ്വാസികളായ ചെറുപ്പക്കാർക്ക് അള്ളാഹു നല്ല ധൈര്യം കൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തും സഹിക്കാനുള്ള ധൈര്യം. അവർക്കറിയാം രാജാവ് വെറുതെ വിടൂല. രാജാവിന്റെ കയ്യിൽ കിട്ടിയാൽ അയാൾ എന്താ ചെയ്യാൻ ആ ചെറുപ്പക്കാർക്ക് അറിയാം. അവരുടെ നാടിൽ നിന്ന് വിട്ടാൽ അവരുടെ വീട്ടിലെ സുഖസൗകര്യങ്ങളൊക്കെ പോകും, കുടുംബങ്ങളെ കൈവടിയേണ്ടി വരും, സമ്പത്തൊക്കെ ഇല്ലാതെയാകും, വീടും നാടുമൊക്കെ പോകും എന്നൊക്കെ ആ ചെറുപ്പക്കാർക്ക് അറിയാം. എന്നാലും അവർക്ക് നല്ല ധൈര്യമായിരുന്നു. കാരണം എന്താ, ഉള്ളിൽ തൗഹീദുണ്ട്. തൗഹീദുള്ളവനെ ആര് പേടിപ്പിച്ചാലും അവൻ പേടിക്കൂല. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ആ നാട്ടിലെ ജനങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നല്ലോണം പറഞ്ഞു പേടിപ്പിക്കാൻ നോക്കി. ഇബ്രാഹിമേ, ഞങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ കുരുത്തക്കടും ശാപമൊക്കെ നിനക്ക് പറ്റും, അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവങ്ങളെയൊന്നും നീ എന്തു ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നാട്ടുകാര് പറഞ്ഞ രംഗം സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറയുന്നുണ്ട്. അവരദ്ദേഹത്തോട് തർക്കിക്കാൻ വന്നു. വഹാജഹു ഖൗമുഹു എന്നാണ് അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത്. ഇബ്രാഹിം നബിയോട് ആ നാട്ടുകാർ തർക്കത്തിന് വന്നു. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, നിങ്ങൾ അള്ളാഹിന്റെ വിഷയത്തിലാണോ എന്നോട് തർക്കിക്കുന്നത്? എന്റെ റബ്ബ് എനിക്ക് സന്മാർഗം തന്നിട്ടുണ്ട്. അവർ പേടിപ്പിച്ചു, ഞങ്ങളുടെ ദൈവങ്ങളുടെയൊക്കെ ശാപം കുരുത്തക്കേട് നിനക്ക് പറ്റും, എന്റെ മരണം നന്നാവില്ല, നീ അപകടം പറ്റും നിനക്ക്, നിനക്ക് അത് സംഭവിക്കും ഇത് സംഭവിക്കും. ഏത് കാലത്തുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ മുവഹ്ഹിദുകളുടെ നേരെ നോക്കി പറയുന്ന ഭീഷണിയുടെ വർത്തമാനങ്ങളാണ്. നിനക്ക് ഉരുത്തക്കേട് കിട്ടും, നീ ഞങ്ങളെ അവരെ കൊണ്ട് ഇങ്ങനത്തത് പറ്റും, കണ്ടില്ലേ എനിക്ക് അങ്ങനത്തെ കുട്ടിക്കാ അസുഖം, നിന്റെ വീട് ഇങ്ങനെ, നിന്റെ ജോലി ഇങ്ങനെ, എല്ലാം ഞങ്ങളെ ഉരുത്തക്കേടാണ്. ആ പുത്തം വാദത്തിലേക്ക് പോയിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഇബ്രാഹിം നബിയെയും ജനങ്ങൾ വിട്ടില്ല. ഇത് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, വലാ ഖാഫു മാ തുശ്രികൂന ബിഹി, നിങ്ങൾ എന്നെ പറഞ്ഞു പേടിപ്പിക്കുന്നവരെ കൊന്നും ഒരു പേടി എനിക്കില്ലടോ, എനിക്ക് ഒരല്പം പോലും പേടി എൻ്റെ മനസ്സിലില്ല. അദ്ദേഹം ചോദിക്കുന്നത് ഞാൻ എന്തിനു പേടിക്കണം, ഇബ്രാഹിം നബി ചോദിക്കണം നാട്ടുകാരോട്, ഞാൻ എന്തിനാടോ പേടിക്കുന്നത്, മാ അശറക്കുത്തും, നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന, നിങ്ങൾ പങ്കാളികളാക്കുന്ന ആളുകളെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? കാരണം വലാ തഖാഫൂന അന്നക്കും അശറക്കുത്തും ബില്ലാ, നിങ്ങൾ ഏകനായ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന നിങ്ങൾക്കൊരു പേടിയില്ല, എങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ കള്ള ദൈവങ്ങളെ നിഷേധിക്കുന്നതിൽ ഞാൻ ആരെ പേടിക്കാനാ? അതുകൊണ്ട് എനിക്കാണോ നിർഭയത്വം, നിങ്ങൾക്കാണോ നിർഭയത്വം എന്ന് കാത്തിരുന്ന് കാണാം. എന്നിട്ട് അള്ളാഹു അതിന് മറുപടി പറഞ്ഞു, നിർഭയത്വം ആർക്കെന്നാണ്, അല്ലദീന അമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വാസം ശരിയാവുകയും ആ വിശ്വാസത്തിൽ അല്പം പോലും അക്രമം കലരാത്തവരായിട്ട് ജീവിക്കുകയും ചെയ്തവരാരോ അവർക്ക് മാത്രമായിരിക്കും പേടിയില്ലായ്മയും നിർഭയത്വവുമൊക്കെ ഉണ്ടാവുക. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അത് നമ്മളും മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ ലവലേശം പേടിയില്ല.
കാരണം അല്ല പറയണ വറബത്തിനാല കുലൂബി, അവരുടെ ഹൃദയങ്ങൾക്ക് നാം നല്ല സ്ഥൈര്യമാണ് കൊടുത്തു, ധൈര്യമാണ് കൊടുത്തു. അപ്പം മനസ്സ് പതറിയാലാണ് മനുഷ്യന്മാർ ബേജാറാകുക. മനസ്സിന് നല്ല ധൈര്യം ഉണ്ടെങ്കിലോ പേടിയുണ്ടാവില്ല. മനസ്സ് പേടിക്കുമ്പോഴാണ് കൈയും കാലും വറക്കുക. മനസ്സിന് നല്ല കരുത്തുണ്ടെങ്കിലോ വേറെ ഉണ്ടാവില്ല. അപ്പം റബ്ബ് അവരുടെ ഹൃദയങ്ങൾക്ക് നല്ല കെട്ടുറപ്പ് കൊടുത്തു. ഇത് ഖാമു, അവർ തൗഹീദിൻ്റെ പ്രഖ്യാപനത്തിന് തയ്യാറായിട്ട് അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം കേട്ടോളൂ, നമ്മളും പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമാണ്. ഫഖാലു, ഫഖാലു അവർ പ്രഖ്യാപിച്ചു. എന്താണ് അവർ പ്രഖ്യാപിച്ചത്? റബ്ബുന, റബ്ബുസ്സമാവാത്തി വൽ അർളി, റബ്ബുന ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ് ആരാണ്? റബ്ബുസ്സമാവാത്തി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും യജമാനനായ റബ്ബാകുന്നു. അപ്പൊ ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. ആ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനമാണ്, റബ്ബിന്റെ റുബൂബിയത്ത് അവരവിടെ പ്രഖ്യാപിക്കണം. ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ റബ്ബാ ഞങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ ലന്നെ ദുഴുവ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. ലന്നെ ദുഴുവ, പ്രാർത്ഥിച്ചു, ലന്നെ ദുഴുവ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. മിങ്ദൂനിഹി, അവന് പുറമേ ഇലാഹൻ, ഒരു ഇലാഹിനോട്, അവന് പുറമേ ഒരു ഇലാഹിനോടും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയേയില്ല. ഇതാണ് ആ ചെറുപ്പക്കാർ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഞങ്ങൾ ചെയ്താലോ, ലഖദ് ഖുൽനാ, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞവരാകും. എപ്പോ? അല്ലാത്തവരോട് ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ലഖദ് ഖുൽനാ, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞവരായി തീരുന്നതാണ് ഇതെന്ന് അന്നേരം. അന്നേരം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ശിർക്ക് ചെയ്താൽ ഞങ്ങൾ ആരായിത്തീരും, എന്തു പറഞ്ഞവരാകും? അസത്യം, അപരാധം പറഞ്ഞവരായി തീരും ഞങ്ങൾ. ഷത്വത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിന് നിരക്കാത്ത വർത്താനം, അതാണ് ഷത്വത്ത്. സത്യത്തിന് നിരക്കാത്ത വാക്കുകൾക്കാണ് എന്താ പറയാ, ഷത്വത്ത്. വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞവരായി തീരും ഞങ്ങൾ. ഇതാണ് ആ ചെറുപ്പക്കാർ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ആ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനം, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. എന്താ കാരണം? ആകാശഭൂമികളുടെ റബ്ബാണവൻ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇലാഹാകണമെങ്കിൽ ആരാവണം? ഇലാഹാകണമെങ്കിൽ, ഇപ്പൊ ലോകത്തിവിടെ ഒരുപാട് ഇലാഹുകൾ എന്ന് പറയുന്നവരുണ്ട്, അതിനെയൊക്കെ ഞാൻ അംഗീകരിക്കൂല എന്നാണ് നമ്മുടെ തൗഹീദിന്റെ പ്രഖ്യാപനം. നമ്മൾ പറയുന്ന തൗഹീദിന്റെ കലിമ എന്താ? ലാ ഇലാഹ എന്നാണ് ആദ്യം പറയുന്നത്. എന്തതിനർത്ഥം? ഒരു ഇലാഹു, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു ഇലാഹിനെയും ഞാൻ അംഗീകരിക്കൂല, അതൊന്നും ഇലാഹല്ല. സർവത്തെയും നമ്മൾ നിഷേധിച്ചു ആദ്യം, സമ്പൂർണ്ണ നിഷേധം. പിന്നെ പറയാണ് ഇല്ലല്ലാഹ്, അല്ലാഹ് ഒഴികെ, ഒന്നിനെ മാത്രം സ്ഥിരീകരിച്ച് ബാക്കി എല്ലാത്തിനെയും നിരാകരിച്ചു. അതാ നമ്മുടെ തൗഹീദ്. അപ്പൊ എന്തുകൊണ്ട് അല്ലാഹ് മാത്രമാണ് ഇലാഹ്? റബ്ബുന, റബ്ബുസ്സമാവാത്തി വല്ലർളി, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. എന്നാ പിന്നെ ആരെങ്കിലും സ്ഥാപിച്ചോളിൻ, എന്ത്, ആകാശഭൂമികൾ സൃഷ്ടിച്ച വേറെ ഒരു റബ്ബുണ്ട് എന്ന് പറഞ്ഞോളിൻ. ആകാശഭൂമി പോയിട്ട് ഒരു പുൽക്കൊടിയെ പടച്ച ആരെങ്കിലും ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങളുടെ റബ്ബ് ആരാണ്? ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ റബ്ബാണ്. അതുകൊണ്ട് പ്രാർത്ഥന ആരോട് മാത്രമേ പറ്റുള്ളൂ? ആകാശഭൂമികളുടെ റബ്ബ് ആരാണോ അവനോടേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. തിരഞ്ഞോളിൻ, പരിശോധിച്ചോളിൻ, ആകാശഭൂമികളുടെ റബ്ബായിട്ട് ആരാ പ്രപഞ്ചത്തിലുള്ളത്? അല്ലാഹ്. അതുകൊണ്ട് ആ ചെറുപ്പക്കാർ പ്രഖ്യാപിച്ചു, ലന്നെ ദുഴുവ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. മിങ്ദൂനിഹി, അവന് പുറമേ ഇലാഹൻ, ഒരു ഇലാഹിനോട്, വേറെ ഒരു ഇലാഹിനോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അങ്ങനെ ഞങ്ങൾ ചെയ്തു പോയാൽ ഞങ്ങൾ വലിയ അപരാധം പറഞ്ഞവരാകും. അതാ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഇതുവരെയുള്ള വെള്ളിയാഴ്ചക്ക് ലഖദ് ഖുൽനാ ഇദൻ ശതതാ എന്നിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും. ഇനി അങ്ങനെ ശതതാ എന്ന് പറഞ്ഞു പോകരുത്. ഇനി മനസ്സ് തട്ടി പറയണം, ലഖദ് ഖുൽനാ ഇദൻ ശതതാ.
അവിടെയാണ് നമ്മുടെ തൗഹീദിന്റെ മേന്മ. അപ്പൊ ഇത് പറയുമ്പോ സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരൊക്കെ പറയും, അൽകൈഫുകാരുടെ വിശ്വാസം ഞങ്ങളെ വിശ്വാസത്തെ ഒന്നു തന്നെയാണ്. അവരിപ്പോ എന്താ പറഞ്ഞത്, ആകാശഭൂമികളുടെ റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. ആ ലന്നദൂഴമിൻ ദൂനിഹി, ഞങ്ങൾ അവനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ഇലാഹൻ, ഒരു ഇലാഹിനോടും. മൊയ്തീ ഷേഖ് ഇലാഹല്ലല്ലോ, ഇനി ഔലിയെന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. മടവൂര് ഷേഖ് ഇലാഹാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. മമ്പർത്തെ തങ്ങൾ ഇലാഹാന്ന് കരുതുന്നില്ലല്ലോ. അജ്മീർ ഹാജനെ ഞങ്ങൾ ഇലാഹാന്ന് പറയുന്നില്ലല്ലോ. ഇവരെ വിചാരം എന്താ വെച്ചാൽ ഇവരുടെയൊക്കെ കബറങ്ങ പോയിട്ട് ഇലാഹ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചാലേ ശിർക്കാവുള്ളൂ. ഞാനൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ശിർക്കാവണമെങ്കിൽ അയാളെ ഞാൻ താങ്കളെ ഇലാഹായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വേണ്ട. ശിർക്കാകണമെങ്കിൽ ഇലാഹിന് മാത്രം കൊടുക്കേണ്ട കാര്യം വേറൊരാൾക്കാണ് കൊടുത്താൽ മതി. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത് അടിസ്ഥാനപരമായൊരു പോയിന്റാ ഞാൻ പറയാൻ പോകുന്നത്. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. നമ്മളെ നാട്ടിലുള്ള ആളുകൾ ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ സാധാരണ പറയാറുള്ളത്, ഞങ്ങൾ അല്ലാത്ത അമ്പിയാക്കളെ ഔലിയാക്കളെയോടൊക്കെ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ ഞങ്ങളൊക്കെ അവർ അള്ളാന്റെ പടപ്പുകളാണെന്നും അല്ല കൊടുത്ത കഴിവേ അവർക്കുള്ളൂ എന്നുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവരൊന്നും ഇലാഹാണെന്ന് ഞങ്ങൾക്കൊട്ട് വിശ്വാസമല്ല. ഇങ്ങനെ ഇവർ പറയാറുള്ളത് ശുദ്ധ അസംബന്ധമാണാ പറയുന്നത്. അള്ളാഹുവിന് മാത്രമുള്ളൊരു പ്രത്യേകത ഒരു സൃഷ്ടിക്ക് നമ്മൾ വകവെച്ച് കൊടുത്താൽ തന്നെ മതി, ആ ആളെ നമ്മൾ ആരാക്കി, ഇലാഹാക്കി. നിങ്ങളെ ആ ഇലാഹാക്കി എന്ന് ഞാൻ പറയൊന്നും വേണ്ട, എരി ഒപ്പിടും സ്റ്റിക്കറോട്ടിക്കൊന്നും വേണ്ട, ഇലാഹാക്കി ഞാൻ. ഉദാഹരണം, എവിടെ നിന്ന് വിളിച്ചാലും വിളി കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, എവിടുന്ന് വിളിച്ചാലും കേൾക്കും, എപ്പോ വിളിച്ചാലും കേൾക്കും, നമ്മളെ മനസ്സറിയും, എന്തിനും കഴിയും. ഉറക്കെ പതുക്കെ എന്ന വ്യത്യാസമല്ല, രാവ് പകലി എന്ന വ്യത്യാസമല്ല, യാതൊരു രൂപത്തിലുള്ള തടസ്സമില്ലാതെ എല്ലാം കേൾക്കും. ഒരു കോടി ജനങ്ങൾ, ഒരു കോടി ആവശ്യാർത്ഥം, 1000 ഭാഷകളിൽ ഒരേ സമയത്ത് അള്ളാഹനെ വിളിച്ചാലും അള്ളാഹ്ക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. എന്തിപ്പോ ഒരൊക്കെ കൂടിയും പറഞ്ഞു മനസ്സിലാകണ്ടല്ലോ. നിങ്ങൾ എന്നോട് രണ്ടാൾ നീറ്റെന്ന് വർത്തമാനം പറഞ്ഞാൽ ഞാൻ എന്താ പറയാ, ഐ നിങ്ങൾ ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ പറയുന്നു, അല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതല്ലേ മനുഷ്യരായ നമ്മൾ പറയാ. രാജാതിരാജനായ റബ്ബുൽ ആലമീനിന്റെ കോടിക്കണക്കിന് സൃഷ്ടികൾ അവനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിവിധ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരുത്തന്റെ ആവശ്യമല്ല മറ്റേയാൾക്കുള്ളത്. ഇതൊക്കെ വേറെ വേറെ കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവുള്ള ശക്തി ആരാണ്? അല്ലാഹു മാത്രം. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്ക്, ഇതേ രൂപത്തിൽ വേറെ ഒരാളെ വിളിച്ചാൽ അയാളും എവിടുന്ന് വിളിച്ചാലും കേട്ട് ഉത്തരം ചെയ്യാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലോ അയാളെ നമ്മൾ ഇലാഹാക്കി. അയിഞ്ഞ് ഞാൻ പേരെരുവപ്പെടുന്നു വേണ്ട, ഞാൻ അയാളെ ഇലാഹാക്കി. എനിക്ക് അയാൾ ഇലാഹാന്ന് വിശ്വാസം ഉണ്ടെന്നൊന്നും പറയണ്ട, ഞാൻ അയാളെ ഇലാഹാക്കി കഴിഞ്ഞു. അതാ ശിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇലാഹാന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്ന ന്യായീകരണത്തിനൊന്നും ഒരു വഴുതുമില്ല. ഇന്നിപ്പോ അള്ളാന്റെ റുബൂബിയത്തിൽ വരെ ശിർക്കാ ചെയ്യുന്നത്. അൽകഹഫുകാർ പറഞ്ഞാൽ എന്താ, റബ്ബുനാ റബ്ബു സമാവാതി വൽ അർദി, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാണ്. അറേബ്യൻ മുശ്രിക്കുകൾ പോലും ആകാശഭൂമികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദബ്ബിറുൽ ആലം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. വിധങ്ങൾ വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ പോലും ആകാശഭൂമികൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു മുദബ്ബിറുൽ ആലം, വേൾഡ് കൺട്രോളർ അല്ലയല്ലാതെ ഉണ്ടെന്ന് അവന്മാര് പോലും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ മടവൂരിന്റെ അനുയായികൾ, നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ, അവര് മടവൂരിനെ പേരിട്ട് വിളിക്കുന്നത് തന്നെ എന്താണ്? മുദബ്ബിറുൽ ആലം എന്നാണ്. എന്താ മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞ? ആലമിന്റെ കൺട്രോളർ. ആലം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാത്തതിനൊക്കെ കൂടി പറയുന്ന പേരാണെന്ത്? ആലം. അൽ ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാ എന്നാണ് അതിന്റെ അർത്ഥം. ഡെഫിനിഷൻ അതാണ്, പഠിച്ചു വെക്കണം നമ്മൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ,
ആലമിന്റെ റബ്ബാണ് അവൻ എന്ന് പറഞ്ഞാൽ അൽ ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരീനാണ്, അല്ലെങ്കിൽ മാസിവ അല്ലാ, അല്ലല്ലാത്തതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതിന് പറയുന്ന പേരാണെന്ത്? ആലം. അതിൻ്റെ എല്ലാം കൂടി കൺട്രോളറാണ് ഈ കോഴിക്കോട്ടെ മടവൂരുകാരനാണ് ഇവർ വിശ്വസിക്കുന്നത്. തനിച്ച ശിർക്ക്, പച്ചയായ കുഫറും ശിർക്കും. അയാളാണ് ലോകം കൺട്രോൾ ചെയ്യുന്നത്, അയാളാണ് ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത്, അയാളാണ് തീവണ്ടികൾ കൂട്ടിമുട്ടാതെ നോക്കുന്നത്, അയാളാണ് ഇവിടുത്തെ ആക്സിഡൻറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത്. ഇങ്ങനെ പറയുക, തക്ബീർ ചൊല്ലുക, അംഗീകരിക്കുക. അപ്പൊ നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ പോലും മുശ്രിക്കുകൾ പലപ്പോഴും അതുപോലും അംഗീകരിച്ചിരുന്നു. ഇവരതും അംഗീകരിക്കാൻ തയ്യാറില്ലാത്തടത്തേക്ക് ആ കാലം പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ, നമ്മളിതൊക്കെ മനസ്സിലാക്കുകയും നമ്മുടെ സമൂഹത്തോട് പറയുകയും ചെയ്യണം. ഇത്ര വലിയ അപകടത്തിലാണ് നമ്മൾ വന്നുപെട്ട് പോയിട്ടുള്ളത്. അപ്പൊ റബ്ബുന റബ്ബുസമാവാത്തി വൽ അർളി, അൽകഹഫുകാരുടെ ചരിത്രം വെള്ളിയാഴ്ച തോറും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ തൗഹീദാ ഉറക്കുന്നത്. അവർ പ്രഖ്യാപിച്ചു, ആ ചെറുപ്പക്കാർ പ്രഖ്യാപിച്ചു. ഇന്ന് ചെറുപ്പക്കാരി അള്ളാഹുവിനെ നിഷേധിക്കാനാ നടക്കണത്. ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ നിഷേധിക്കാനാ നടക്കണത്? അല്ലേ, അങ്ങനത്തെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ദൈവോ പരലോകോ സ്വർഗോ നരകോ അതൊന്നുമില്ല. ഈ ജീവിതം അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് അങ്ങോട്ട് പോട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള അവിഹിതമായ ബന്ധപ്പെടലുകളും സുഖങ്ങളും ആസ്വാദനങ്ങളും ക്യാമ്പസുകളുടെ ഗേറ്റുകളിലും ചുമരുകളിലും ക്യാമ്പസിന്റെ അകത്തളങ്ങളിലും നിറഞ്ഞാടുന്ന ഫ്ലക്സുകൾ പോലും വ്യഭിചാരത്തിലേക്ക് സ്വവർഗരതിയിലേക്ക് എല്ലാവിധത്തിലുള്ള ലൈസൻസും നൽകുന്ന പരസ്യ ബോർഡുകളാണ് നമ്മളെ കലാലയങ്ങളിൽ, ക്യാമ്പസുകളിൽ. അത്രത്തോളം ലോകം വൃത്തികെട്ടു, ആരെയും പേടിക്കാനില്ല. അത്ര സർവതന്ത്ര സ്വതന്ത്രമായൊരു ലോകം, ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരുടെ ലോകം ഇന്ന് അങ്ങനെയാണ്. അൽകഹഫിൽ എന്ന പാഠം പഠിക്കുക, വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓതുമ്പോൾ പാഠം പഠിക്കുക. അവരും നല്ല ചെറുപ്പക്കാരായിരുന്നു. റബ്ബുന റബ്ബുസമാവാത്തി വൽ അർള്, എന്നിട്ട് അവർ പറഞ്ഞു ലൻ നദഉവ മിൻ ദൂനിഹി, ആ റബ്ബിന് പുറമേ, ആകാശഭൂമികളുടെ റബ്ബാരോ, അവന് പുറമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയേയില്ല. ഇലാഹൻ ഒരു ആരാധ്യനെയും അങ്ങനെ ഞങ്ങൾ ചെയ്താൽ ലഖദ് ഖുൽനാ, തീർച്ചയായും ഞങ്ങൾ പറഞ്ഞവരാകും. ഇതൻ അന്നേരം എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞേ, ആ സംബന്ധം പറയരുതാത്തത് ചെയ്യരുതാത്തത് ചെയ്തവരും പറയരുതാത്തത് പറഞ്ഞവരുമായി ഞങ്ങൾ മാറിപ്പോകുന്നതാണ് എന്ന് അവര് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അവർ അടിയുറച്ച് ആ തൗഹീദിൽ തന്നെ അടിയുറച്ച് നിന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്. ഹാവുലായി, ആ ചെറുപ്പക്കാരി പറയാണ്, അവരുടെ നാട്ടുകാരെ നോക്കി പറയാണ്, ഹാവുലായി. എന്താ ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ. ഹാവുലായി ഇക്കൂട്ടർ, ആ യുവാക്കൾ അവരുടെ നാട്ടുകാരെ കുറിച്ച് പറയുന്ന വർത്താനാണ് കേട്ടോ. സന്ദർഭം മനസ്സിൽ നിന്ന് തെറ്റിപ്പോകരുത്. ചെറുപ്പക്കാരി അവരുടെ നാട്ടുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹാവുലായി ഇക്കൂട്ടർ, ഈ ആളുകൾ, ഈ ആളുകൾ ഇക്കൂട്ടർ. കൗമുന, അതായത് നമ്മുടെ ജനങ്ങളായ ഇക്കൂട്ടർ, നമ്മുടെ നാട്ടിലെ ജനങ്ങളായ ഇക്കൂട്ടർ. ഇത്തഹദു, അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഹദു, അവർ സ്വീകരിച്ചിരിക്കുന്നു. മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന് പുറമെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ആരെ? ആലിഹതൻ, ഇലാഹുകളെ. കുറേ വിഗ്രഹങ്ങൾ ആ നാട്ടിൻ്റെ പലയിടങ്ങളിലുമായിട്ട് സ്ഥാപിച്ചിരുന്നു. അവിടെയൊക്കെ പോയിട്ട് രാവും പകലുമൊക്കെ ഇബാദത്തുകളും നേർച്ചകളും വഴിപാടുകളും സുജൂദുകളും ഒക്കെ ആ രാജാവിൻ്റെ കെയർ ഓഫിൽ നിർദ്ദേശപ്രകാരം രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിലൊക്കെ നടന്നിരുന്നു. അതൊക്കെ ഈ ചെറുപ്പക്കാരിങ്ങനെ ഡെയിലി കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവർ ഈ പറയുന്നത്, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കണ്ടില്ല, ഈ ഹാവുലായി ഇക്കൂട്ടം, കൗമുന നമ്മളെ നാട്ടുകാരായ ഇക്കൂട്ടം. എന്താപ്പോ അവരുടെ അവസ്ഥ? അവർ പരസ്പരം പറയണേ, ഈ ചെറുപ്പക്കാർ പരസ്പരം പറയാണ്, ഹാവുലായി കൗമുന, ഇതാ നമ്മുടെ നാട്ടുകാരായ ഇക്കൂട്ടരെ. എന്താപ്പോ അവരുടെ അവസ്ഥ? ഇത്തഹദു, അവരിതാ സ്വീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ. മിന്ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, കുറേ ദൈവങ്ങളെ അവരിങ്ങനെ സ്വീകരിച്ചിരിക്കണം. എന്നിട്ട് അവർ പരസ്പരം പറയാണ്,
لولا يأتون عليهم بسلطان بين لولا يأتون ഇവർക്ക് കൊണ്ടുവരാൻ പറ്റോ لولا يأتون ഇവർ കൊണ്ടുവരാത്തത് എന്താണ് അലൈഹിം അവരുടെ മേൽ അവർ ഈ ചെയ്യുന്ന ശിർക്കിനെ അവർക്ക് കൊണ്ടുവരാൻ കഴിയോ എന്തുകൊണ്ടുവരാൻ കഴിയോ ബിസുൽത്താനിൻ ബയ്യിനിൻ വ്യക്തമായ വല്ല തെളിവും അല്ലാഹയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ളതിന് വ്യക്തമായ വല്ല പ്രമാണവും കൊണ്ടുവരാൻ നമ്മുടെ ഈ നാട്ടുകാരെ കൊണ്ട് പറ്റുമോ ആണ് ആ ചെറുപ്പക്കാരെ സങ്കടം ഒരു തെളിവില്ലാതെ മണ്ടത്തരല്ലേ ഈ ചെയ്യുന്നത് എന്ത് പറ്റിപ്പോയി നമ്മുടെ ജനങ്ങൾക്ക് എന്ന് ആ ചെറുപ്പക്കാർ പരസ്പരം ഇങ്ങനെ സങ്കടം പങ്കുവെക്കുകയാണ് നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തെറ്റിപ്പോയല്ലോ എന്നുള്ളതിൻ്റെ പേരിൽ സങ്കടം പങ്കുവെക്കുമോ അതൊക്കെ നമുക്കുള്ള പാടാണ് നമ്മളെ ജനങ്ങൾ തൗഹീദിന്ന് തെറ്റിപ്പോകുമ്പോൾ നമ്മളെ മനസ്സ് വേദനിക്കണം എന്തൊക്കെ പറ്റിപ്പോയത് പഠിച്ചോനെ ഹാഉലായി ഖൗമുന ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ വല്ല വ്യക്തമായ പ്രമാണങ്ങളും രേഖയും അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തതെന്ത് കൊണ്ടുവരാൻ കഴിയാത്തതെന്ത് എന്നാ ചെറുപ്പക്കാർ ചോദിക്കണത് പ്രമാണം ഉണ്ടായിട്ട് കൊണ്ടുവരാൻ കഴിയാത്തതെന്നാണോ അല്ല ഒരു പ്രമാണോ ഇതിന് കൊണ്ടുവരാൻ കഴിയൂല അതാണ് പറയുന്നത് എന്നിട്ട് അവർ പറയുന്നത് നോക്കൂ ഫമൻ അളമു ഏറ്റവും കടുത്ത അക്രമി ആരാണുള്ളത് ഫമൻ അളമു ഏറ്റവും അധികം ലുൽമു ചെയ്യുന്നവൻ ആരുണ്ട് ലലമ എന്ന് പറഞ്ഞാൽ എന്താ അക്രമം കാണിച്ചു ലലമ അക്രമം കാണിച്ചു ആ ലുലം ലാലിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം അക്രമി ലാലിം അതിന്റെ സൂപ്പർ പ്രയോഗമാണ് ആ ലുലം ഏറ്റവും കടുത്ത അക്രമി ഏറ്റവും കടുത്ത അക്രമം ചെയ്യുന്നവൻ ആരാണുള്ളത് ആരേക്കാൾ മിമ്മൻ ഒരുത്തനേക്കാൾ മിമ്മൻ ഒരാളേക്കാൾ ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇഫ്തറാ അലല്ലാഹി കദിബാ ഇഫ്തറാ അവൻ കറ്റുകെട്ടി പറയുന്നു ഇഫ്തറാ ഇഫ്തറ എന്ന് പറഞ്ഞാൽ കളവ് കെട്ടി ചമക്കണീനാണ് എന്താ പറയാ ഇഫ്തറ 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 കള്ളം കെട്ടി ചമച്ചു അലല്ലാഹ് അല്ലാഹുവിന്റെ മേൽ കദിബൻ പമ്പിച്ച കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിപ്പറയുന്നവനേക്കാൾ കടുത്ത അക്രമിയായിട്ട് വേറെ ആരാണുള്ളത് നമ്മളെ നാട്ടുകാരേക്കാണ് കടുത്ത അക്രമി ഇനി വേറെ ആരുമില്ല എന്നാ അള്ളാഹിന്റെ പേരിൽ കടുത്ത അക്രമല്ലേ ഈ ചെയ്യുന്നത് അവർ ചെയ്യുന്ന അക്രമം എന്താ ശിർക്ക് പിന്നെ ശിർക്കല ദുൽമുൻ ഏറ്റവും കടുത്ത അക്രമം എന്താന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ ശിർക്ക് ഇതല്ലേ നമ്മളെ നാട്ടുകാർ ചെയ്യുന്നത് എന്ത് ഇവർക്ക് പറ്റി ഇവർക്ക് വല്ല രേഖയും കൊണ്ടുവരാൻ പറ്റുമോ ഇവരെന്ത് മണ്ടത്തരായി കാണിച്ചു കൂട്ടണത് എന്നിങ്ങനെ ആ ചെറുപ്പക്കാർ സമാന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാർ അവരിങ്ങനെ സങ്കടം പങ്കുവെക്കുന്നതാണ് ഇത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ആ നാട്ടിലുള്ള കുറെ ആളുകൾ മനഃപൂർവ്വം സംഘടിച്ചതൊന്നും ആയിരുന്നില്ല ഈ ശിർക്ക് കണ്ടിട്ട് സഹിക്കാതെ രാജ്യത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ആയിട്ട് ഓരോ ചെറുപ്പക്കാരിങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇരിക്കും അങ്ങനെ അയാളെടുത്ത് വേറൊരാളിരിക്കും ഇങ്ങനെ ഇങ്ങനെ പിന്നെ സമാന ചിന്താഗതിക്കാരായ ഒരു അഞ്ചാറാൾക്കാർ ഇങ്ങനെ ഉണ്ടായി അപ്പൊ അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ പങ്കുവെക്കണം എന്താ നമ്മളെ നാട്ടിലൊരവസ്ഥ അല്ലേ നമ്മളിങ്ങനെ പറയില്ലേ എന്തിപ്പോ നമ്മളെ കൗമിന്റെ സ്ഥിതി എന്തവർക്ക് പറ്റി ഇങ്ങനെ ആ ചെറുപ്പക്കാര് സങ്കടം പങ്കുവെച്ചതാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അങ്ങനെ അവരാണ് പിന്നെ ആ രാജ്യം വിട്ടു പോകുന്നത് അതാണ് അവർ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മളെ മനസ്സിൽ വേണം ഒരു തെളിവും ശിർക്കിനുണ്ടാവില്ല നോണയാണ് ഈ പറയുന്നത് എല്ലാം ഊഹങ്ങൾ മാത്രമായിരിക്കും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ ആകെയുള്ള പ്രമാണം എന്തേ ഉണ്ടാവുള്ളൂ ഊഹങ്ങൾ കെട്ടുകഥകൾ ഐതിഹ്യങ്ങൾ അനുമാനങ്ങൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഒരു വ്യക്തമായ ശക്തമായ ഒരു എവിഡൻസ് കൊണ്ടുവരാൻ കഴിയൂല ഒരാളെ കൊണ്ട് ഒരു പ്രൂഫ് ഉണ്ടാവില്ല അതാണ് ഈ ചെറുപ്പക്കാർ പറഞ്ഞതിന്റെ ഉദ്ദേശം ലൗലായ തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ്
അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലൈസ ലഹു ബുർഹാനുൻ, ഒരു തെളിവുമില്ല, ഒരു തെളിവും അവർക്കില്ല. ഊഹങ്ങളെയല്ലാതെ അവർ പിൻപറ്റുന്നില്ല. അങ്ങനെ കൊടുത്തൂടെ, അങ്ങനെ കിട്ടിക്കൂടെ, എന്താപ്പാണ് കഴിഞ്ഞൂടെ എന്നിങ്ങനെ പറയാനല്ലാതെ ഒരു വ്യക്തമായൊരു പ്രമാണമോ ഒരു രേഖയോ കൊണ്ട് സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അത്രക്ക് വ്യക്തമാണ് തൗഹീദ്. ഇതാണ് ഈ ചെറുപ്പക്കാരുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. തുടർന്നുകൊണ്ട് അവരുടെ വേറെയും പ്രഖ്യാപനങ്ങളും, അവർ ഗുഹയിൽ കയറിയതും ഗുഹയുടെ പ്രത്യേകതകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സൂക്തങ്ങളിൽ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഥകളിലൂടെ ആരാധന്മാരുടെ കാൽപ്പാടുകളെ മനസ്സിലാക്കാനും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദി മേഖലയിൽ കരുത്താർജിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.